ഭക്തജന വികാരത്തിനും ഹിന്ദു ഐക്യവേദിയുടെ സമരത്തിനും മുന്നിൽ മുട്ടുമടക്കി ദേവസ്വം ബോർഡ് ആനയെ എഴുന്നള്ളിക്കുന്നതിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയതോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ഉത്സവത്തിന്റെ ചടങ്ങുകൾക്ക് മുന്നോടിയായി നടന്ന പുള്ളി സന്ധ്യവേലയ്ക്ക് ഭഗവാനെ ആന പുറത്ത് എഴുന്നള്ളിച്ചു. അതേസമയം വൈക്കത്തപ്പന്റെയും ഉദയനാപുരത്തപ്പന്റെയും ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങിന് രണ്ട് ആനയെ എഴുന്നള്ളിക്കുന്നതിന്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതിനുകൂടി അനുമതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കി. ഈ കോവിഡ് 19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ അകലം പാലിക്കുക എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും അനിവാര്യമായിട്ടുള്ള കാര്യം. ആൾക്കൂട്ടം ഉണ്ടാകാൻ പാടില്ല. ആനകളെ എഴുന്നള്ളിക്കുന്നിടത്തൊക്കെ ആൾക്കൂട്ടം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ആ ഒരു വസ്തുത കണക്കിലെടുത്താണ് ആന എഴുന്നള്ളിത്ത് ഒഴിവാക്കണം എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുള്ളത്. ആചാരപരമായ മറ്റ് ചടങ്ങുകളെല്ലാം നടത്താം. ആന എന്ന് എഴുന്നള്ളിക്കുന്നത് ആചാരമാണെന്ന് എന്റെ അറിവിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ആന എഴുന്നള്ളത്ത് ആന പുറത്തല്ലാതെ തന്നെ എഴുന്നള്ളത്താണ്. ശബരിമല പോലും ആറാട്ടിനെ ആനയെ ഉപേക്ഷിച്ചിട്ട് കയ്യിൽ ഇതായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന്റെ പ്രതികരണം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി ആഘോഷങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കേണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന ദേവസ്വം ബോർഡ് തലമുറകളായി കൈമാറി വന്ന ആചാരം പരസ്യമായി ലംഘിക്കുവാനുള്ള നീക്കമായിരുന്നു. ഇതോടെ ഭക്തജന വികാരം ഒന്നാകെ ദേവസ്വം ബോർഡിനെതിരെ തിരിഞ്ഞു. ആദ്യം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഹിന്ദു ഐക്യവേദിയുടെ സമരപ്രഖ്യാപനം. പിന്നീട് കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ഷേത്രത്തിന് മുന്നിൽ നാമജപയജ്ഞം. ഇതിനൊടുവിലാണ് അഷ്ടമി ചടങ്ങുകൾക്ക് ഒരാനയെ മാത്രം എഴുന്നള്ളിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായത്. ഉത്സവത്തിന്റെ ചടങ്ങുകൾക്ക് മുന്നോടിയായി നടന്ന ഉള്ളി സന്ധ്യവേലയ്ക്ക് വൈക്കത്തപ്പനെ ഗജവീരൻ ശിരസിലേറ്റിയപ്പോൾ ഭക്തരുടെ പ്രാർത്ഥനയും പ്രതിഷേധവും സഫലം കണ്ടു. പക്ഷേ വൈക്കത്തപ്പന്റെയും ഉദയനാപുരത്തപ്പന്റെയും ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങ് ഇപ്പോഴും ആശങ്കയായി നിൽക്കുന്നു. ഇതിൽ കൂടെ തീരുമാനമാകാതെ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം. ദേവസ്വം ബോർഡ് നിലപാട് തിരുത്തുന്നതുവരെ ക്ഷേത്രത്തിൽ ആരംഭിച്ച നാമജപയജ്ഞം തുടരും. ജനം, കോട്ടയം.